മതയടസ് വിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു മതയടസ് വിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം നാല്പത്തി അഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷം വിശേഷം ഇരുപത്തിനാലാമധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തക്ക തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ആ ദാസൻ ആർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ അവനെ തനിക്കുള്ള സഹനത്തിന്മേലും യജമാനൻ ആക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാൻമാരോടുകൂടെ തിന്നുകൊടുപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും യേശുവിൻ്റെ അഞ്ച് പ്രസംഗങ്ങളാണ് മഥായി തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത്ര ക്രമമായിട്ട് മറ്റൊരു സുവിശേഷത്തിലും യേശുവിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല മത്തായി തൻ്റെ സുവിശേഷം യഹൂദന്മാർക്ക് എഴുതുമ്പോൾ യഹൂദന്മാരിൽ ഏറ്റവും അവർ ആരാധ്യപുരുഷനായി കരുതിയിരുന്ന കാട്ടിൽ ശ്രേഷ്ഠനാണ് യേശുവെന്ന് കാണിക്കുവാനുള്ള ഒരു പ്രമേയം തൻ്റെ ഉള്ളിലുള്ളതായി നമുക്ക് ആദ്യം മുതൽ കാണുവാൻ സാധിക്കും യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം ഇതിപ്പോൾ ഏറ്റവും അവസാനത്തെ പ്രസംഗമാണ് നമ്മൾ വാക്യം വായിച്ചത് അതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് രണ്ട് വാക്കുകൾ പറയുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുക യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു മത്തായിയുടെ സുവിശേഷം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളിൽ ഗിരിപ്രഭാഷണമെന്ന് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വാക്യങ്ങളാണ് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളിൽ പ്രത്യേകിച്ച് അഞ്ചാമത്തെ അധ്യായം ആദ്യ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും യേശു മലമേൽ കയറി ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വരുന്നു ഇതാരെ പോലെയാണ് യേശു മലകിൽ കയറിയത് പഴയ നിയമത്തിൽ മോശ മലയുടെ മുകളിൽ കയറി ന്യായപ്രമാണം പ്രമാണം ജനങ്ങൾക്ക് നൽകിക്കൊടുത്ത ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് അവിടെ ഉള്ളത് വാസ്തവത്തിൽ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു ഇതാ വേറൊരു മലയിൽ നിന്നുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നതനുസരിച്ച് മലമേൽ കയറി അവൻ ഇരിക്കുന്നു ശിഷ്യന്മാർ അടുത്തു വന്ന് പുതിയ ന്യായ പ്രമാണത്തിൽ ദൈവരാജ്യത്തിൽ ഒരുവൻ ഒരുവനെങ്ങനെ ജീവിക്കണമെന്നുള്ള സത്യങ്ങൾ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നു ആ ഏഴാം അധ്യായം തീരുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വിടാൻ താല്പര്യപ്പെടുകയാണ് ഏഴിൻ്റെ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ഗേറ്റ് രണ്ട് തരത്തിലുള്ള വഴികൾ താഴോട്ടുള്ള വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് തരത്തിലുള്ള പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാർ സത്യപ്രവാചകന്മാർ താഴെട്ടുള്ള വാക്യങ്ങളിൽ രണ്ട് തരത്തിലുള്ള വിശ്വാസികൾ അധരം കൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന വിശ്വാസികൾ കപട വിശ്വാസികൾ ഏഴിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ രണ്ട് തരത്തിലുള്ള കെട്ടിടം അടിസ്ഥാനം ഉള്ള കെട്ടിടം അടിസ്ഥാനം ഇല്ലാത്ത കെട്ടിടം ഇത് വാസ്തവത്തിൽ പഴയ നിയമത്തിൽ മോശ പറയുന്നത് പോലെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹവും ശാപവും വെക്കുന്നു നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജീവനും മരണവും വെക്കുന്നു മോശം വിളിച്ചു പറഞ്ഞതുപോലെ യേശുവിത വിളിച്ചു പറയുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികൾ വെക്കുന്നു നിങ്ങളുടെ മുമ്പിൽ രണ്ട് തരത്തിലുള്ള കെട്ടിടം വെക്കുന്നു നിങ്ങൾ തീരുമാനിക്കണം നേശു പറയുന്നു അതാണ് ഒന്നാമത്തെ പ്രസംഗം യേശുവിൻ്റെ രണ്ടാമത്തെ പ്രസംഗം മത്തായുടെ സുവിശേഷം പത്താമത്തെ അധ്യായത്തിലാണ് പത്താമത്തെ അധ്യായത്തിൽ യേശു മിഷണറീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷകരെ വെളിയിലേക്ക് വിടുമ്പോൾ ഒരു പ്രസംഗമേശു ചെയ്യുകയാണ് ഞാൻ നിങ്ങളെ ചെന്നായിക്കളുടെ അടുക്കൽ കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ അയയ്ക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പ്രസംഗം നമ്മൾ എല്ലാവരും വായിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ പ്രസംഗം മൂന്നാമത്തെ യേശുവിൻ്റെ പ്രസംഗം മത്തായി രേഖപ്പെടുത്തുന്നത് അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിലാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് ഉപമകൾ എന്തിനെ പറ്റിയുള്ള ഉപമകളാണ് ദൈവരാജ്യം രാജ്യം എങ്ങനെയുള്ളതാണ് അതൊരു ഗോതമ്പ് മണി പോലെ അത് വയലിൽ ഒളിപ്പിച്ച നിധി പോലെ ഇങ്ങനെ ഇത്യാദി കാര്യങ്ങൾ മൂന്നാമത്തെ പ്രസംഗത്തിൽ നമ്മൾ കാണുന്നു നാലാമത്തെ യേശുവിൻ്റെ പ്രസംഗം മൊത്തയുടെ സുവിശേഷം പതിനെട്ട് പത്തൊൻപത് അധ്യായങ്ങളിലാണ് ദൈവസഭയെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിൽ മാത്രമേ സഭ എന്നുള്ള വാക്ക് നാല് സുവിശേഷങ്ങളിൽ നോക്കിയാൽ മത്തായിൽ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ള വാക്യം നമ്മൾ കാണുന്നു മതയുടെ സുവിശേഷം പതിനാറ് അവസാനത്തെ പ്രസംഗം ഈ അഞ്ച് പ്രസംഗങ്ങൾക്ക് തന്നെ ഒരു അർത്ഥമുണ്ട് പഴയ നിയമത്തിൽ പഞ്ചൈക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന മോശ രചിച്ചിട്ടുള്ള അഞ്ച് പുസ്തകങ്ങൾക്ക് പകരമായി ഇതാ മോശ സമാനമായ യേശു അഞ്ച് പ്രസംഗങ്ങൾ ചെയ്യുന്നതായിട്ടാണ് നമുക്കതിനെ കാണുവാൻ സാധിക്കുന്നത് ഫൈവ് പില്ലേഴ്സ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾക്ക് തുല്യമായി യേശുവിൻ്റെ അഞ്ച് പ്രസംഗങ്ങൾ നിൽക്കുന്നു ഈ യേശുവിൻ്റെ പ്രസംഗങ്ങളിൽ ദൈവരാജ്യത്തെ പറ്റിയും ദൈവരാജ്യത്തിൽ ഒരുവൻ ജീവിക്കേണ്ടതിനെ പറ്റിയും നമ്മളിപ്പോൾ വായിച്ച ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ച് വാക്യങ്ങളിൽ യേശു കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ഈ ഇരുപത്തിനാല് ഇരുപത്തി അധ്യായങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പകൽത്തിരിക്കുകയാണ് ഇരുപത്തിനാലാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങുന്നതിൻ്റെ പശ്ചാത്തലം ഇരുപത്തിനാലാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് വായിക്കാമോ ചാപ്റ്റർ ട്വന്റി ഫോർ മൂന്നാമത്തെ വാക്യം അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു ഇംഗ്ലീഷിൽ രസകരമായി ഇവിടെ പരസ്യമായിട്ടുള്ളൊരു പ്രസംഗമല്ല ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് യേശു ഒലുവലയിൽ ഇരിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ രഹസ്യമായി വന്ന് യേശുവിനോട് ചോദിക്കുക യേശുവേ ഞങ്ങൾ സകലവും ഉപേക്ഷിച്ച് അങ്ങെ അനുഗമിക്കുന്നു ഞങ്ങൾ ഈ ലോകത്തിൽ അങ്ങയിൽ മാത്രം കണ്ണുനട്ട് ഇറങ്ങി തിരിച്ചു പത്രോസ് പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഞങ്ങളെല്ലാം വിട്ടു നിങ്ങളെ അനുഗമിച്ചു ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നുള്ള ചോദ്യം പത്രോസ് ചോദിച്ച പോലെ എല്ലാ ശിഷ്യന്മാർക്കും അവരവരുടേതായ ഒരു ചരിത്രം പറയാനുണ്ട് യാക്കോബിനും യോഹന്നാനും ഒരു ചരിത്രം പറയാനുണ്ട് യേശുവെ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ അപ്പനെ പടകിൽ തനികയാക്കി അങ്ങേ അനുഗമിക്കാൻ ഇറങ്ങിയത് ഞങ്ങൾ ഓർക്കുന്നു പത്രോസ് പറയും ഞങ്ങൾ ഓർക്കുന്നു വലകൾ വിട്ട് അങ്ങേ അനുഗമിക്കാൻ ഇറങ്ങിയത് ഞങ്ങൾ ഓർക്കുന്നു ഇവർക്കിപ്പോൾ വലിയൊരു താല്പര്യം ഉള്ളിലൊരു വലിയ ആഗ്രഹം യേശുവേ ഞങ്ങളോട് അങ്ങ് പറയുമോ അങ്ങയുടെ വരവിനും ലോക അവസാനത്തിനുമുള്ള ലക്ഷണങ്ങൾ എന്താണ് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും വാട്ട് ആർ ദ സൈൻസ് ഓഫ് യുവർ കമ്മിങ് എന്നെ അത്ഭുതപ്പെടുത്തിയത് യേശു അതിന് മറുപടി പറഞ്ഞു ഈ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞില്ല അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല നിങ്ങൾ എന്നെ അനുഗമിച്ചു നിങ്ങൾ എന്നെ അനുഗമിച്ചുകൊണ്ടിരിക്കുക എന്നല്ല യേശു പറഞ്ഞത് ഇരുപത്തിനാലാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാം ഗഹനമായി പഠിക്കേണ്ട രണ്ട് അധ്യായങ്ങളാണ് ഈ ഇരുപത്തിനാല് ഇരുപത്തി അധ്യായങ്ങൾ യേശുവിൻ്റെ വരവ് എത്രയും സമീപത്തായി നിൽക്കുന്നുവെന്നുള്ള ഉൾക്കാഴ്ച ലഭിക്കുവാൻ ഈ വചനങ്ങൾ ഉതകും അത് വായിക്കുന്നതും പഠിക്കുന്നതും ധ്യാനിക്കുന്നതും ആത്മീക ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം വരുത്തുന്നതാണ് യേശു പല ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു യേശു ആദ്യം പറഞ്ഞത് ആരും നിങ്ങളെ വഞ്ചിക്കാതിരുപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം ഇതാണ് ഒന്നാമത്തെ ലക്ഷണം യേശു പറഞ്ഞത് നിൻ്റെ വരവിനും ലോക അവസാനത്തിനുമുള്ള ലക്ഷണം എന്താ ഫസ്റ്റ് തിങ് സീ ടു വിറ്റ് ദ നോ ബഡി വിൽ ഡിസീവ് യു ഒരുപാട് കള്ള പ്രവാചകന്മാർ വരും എന്ന് ആദ്യമേസ് പറയുന്നു ഇരുപത്തിനാലാം അധ്യായം നാലാമത്തെ വാക്യം അഞ്ചാമത്തെ വാക്യം ഫോ മെനി ക്ലെയിമിങ് ഐ എം ദിൽ ഒരുപാട് പേരെ തെറ്റിക്കുന്ന കള്ള മെസ്സിയകൾ വരും അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ആൻഡ് മെനിസ് പ്രോഫിൽ കള്ളപ്രവാചകന്മാരുണ്ടാകും കള്ള മെസ്സിയാകൾ മാത്രമല്ല കള്ളപ്രവാചകന്മാരുണ്ടാകും അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു ഫോർ ഫോൾസ് ആൻഡ് ആൻഡ് ഫോൾസ് പ്രോഫിറ്റ്സ് വിൽ അപ്പിയർ പെർഫോം ഗ്രേറ്റ് സൈൻസ് ഒരുപാട് അടയാളങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരെ കബളിപ്പിച്ച് വഞ്ചിച്ച് തെറ്റിക്കുന്ന ഒരു സമയം വരും അപ്പോൾ നിങ്ങൾ ഓർക്കണം ആ വരവ് അടുത്ത് നിൽക്കുക എന്ന് യേശു പറയുക എന്നിട്ട് യേശു പറഞ്ഞു നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ കുറിച്ചും കേൾക്കും അപ്പോൾ ഓർത്തോണം എൻ്റെ വരവ് അടുത്ത് വന്ന് നിൽക്കുക യേശു പറയുന്നു നിങ്ങൾ ക്ഷാമത്തെ കുറിച്ച് കേൾക്കും ഓർത്തോണം കലങ്ങിപ്പോകരുത് എന്റെ വരവ് വന്ന് നിൽക്കുക യേശു പറയുക നിങ്ങൾ ഭൂകമ്പത്തെ കുറിച്ച് കേൾക്കും അപ്പോൾ ഓർത്തോണം എന്റെ വരവ് അടുത്ത് വന്ന് നിൽക്കുക യേശു സയൻസ് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ ഈ ഇത്രയും സയൻസിനെ യുദ്ധങ്ങളെയും യുദ്ധസുതികളെയും ക്ഷാമങ്ങളെയും ഭൂകമ്പങ്ങളെയും പ്രോസിക്യൂഷൻ അടുത്തൊരു സൈന യേശു പറയുന്നു ഉപദ്രവങ്ങൾ അഴിച്ചുവിടും ഇതെല്ലാം നടക്കുമ്പോൾ ഈ അടയാളങ്ങളെ എല്ലാം കൂടെ ക്രോഡീകരിക്കുന്ന ഒരു വാക്യമാണ് ഇരുപത്തിനാലാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ഇരുപത്തിനാലിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം ത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നു ഇത്രയും സയൻസിനെ കുറിച്ച് പറയുന്നത് യേശു പറയ ഇത്രയും സയൻസ് ഉണ്ട് ഇത് അത്തി തളിർക്കുന്നത് പോലെയാ അവിടെ അത്തിയെ അർത്ഥമാക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചല്ല അതൊരു അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ അല്ല ഇസ്രായേലിനെ കുറിച്ചല്ല അത് പറയുന്നത് അതൊരു ഉപമയായിട്ടാണ് പറയുന്നത് അത്തിവൃക്ഷം വന്നുള്ള ഫലസ്തീനിൽ കോമൺ ആയിട്ടുള്ള ഒരു ട്രീ ആയിരുന്നു അത്തിയുടെ ഇലകൾ തളിർക്കുമ്പോൾ നിങ്ങൾക്കറിയാം വേനൽ അടുത്തുവെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ ഈ ലക്ഷണങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് കള്ളപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടുമ്പോൾ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ ലക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കണം ഐ എം അറ്റ് ദ ഡോർ ഞാൻ വന്ന് നിൽക്കുകയാണ് എൻ്റെ പ്രിയ ദൈവമക്കളെ നമ്മൾ വാതിൽക്കൽ വന്ന് നിൽക്കുക യേശു കർത്താവിൻ്റെ വരവുമായി അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ കൃത്യമായ ദിവസം നമ്മൾക്കറിയത്തില്ല സീസൺ നമ്മൾക്കറിയാം യേശു അത് അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കൃത്യമായ ഡേറ്റ് കണ്ടുപിടിക്കാൻ പോയാൽ തെറ്റുപറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യേശു വരുമെന്ന് പ്രവചിച്ചവരുണ്ട് ഈ രണ്ടായിരത്തിലേശു വരുമെന്ന് പ്രവചിച്ചറുണ്ട് ഇങ്ങനെയുള്ള അടയാളങ്ങൾ വെച്ച് കൃത്യമായ ഡേറ്റ് പറയാൻ ഒക്കില്ല ആ അത്തിയുടെ കാര്യം പറഞ്ഞിട്ട് തൊട്ട് താഴത്തെ വാക്യത്തിൽ എഴുതിയിരിക്കും മുപ്പത്തിയാറാമത്തെ വാക്യം വായിക്കാമോ മുപ്പത്തിയാറ് ആ നാളും നാഴികയും സംബന്ധിച്ചോ ആ എന്റെ പിതാവ് മാത്രമല്ലാതെ ആ വാക്യം നോക്കണം ആ അത്തിയുടെ ലക്ഷണവും ഈ വാക്യം കൂടെ ബാലൻസ് ചെയ്ത് പഠിക്കണം അത്തിയിൽ നിന്ന് ലക്ഷണങ്ങൾ ഒരു സീസൺ മനസ്സിലാകും പക്ഷെ ദിവസം ആർക്കും അറിയത്തില്ല സീസൺ അറിയാനൊക്കും പക്ഷെ ദിവസം അറിയത്തില്ല ഡേറ്റ് പറയാനൊക്കത്തില്ല വർഷം പറയാനൊക്കത്തില്ല എന്നാൽ ഉള്ളിൽ ആത്മനിറവുള്ളവർക്ക് ഡിസൺ ചെയ്യാനൊക്കും സീസൺ അത്തി തളിർക്കുമ്പോൾ ഓർത്തോണം വേനൽ അടുത്തു ആ വേനൽ അവിടെ കാണിക്കുന്ന യേശുവിന്റെ വരവ് അടുത്തു എന്നിട്ട് അടുത്തുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുക ആ നാളും നാഴിയെ കുറിച്ച് ആർക്കും അറിയത്തില്ല പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ ദിവസം പ്രവചിക്കാൻ നോക്കരുതേ എന്നാ യേശു പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ചിന്താ വിഷയമായിട്ട് എടുത്തിരിക്കുന്ന ആ വാക്യങ്ങൾ ഈ പശ്ചാത്തലം അറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലല്ലോ അതിനാണ് ഈ പശ്ചാത്തലം പറഞ്ഞത് യേശുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ ലക്ഷണങ്ങൾ കാണുമ്പോൾ സീസൺ അറിയാം പക്ഷെ ദിവസം അറിയത്തില്ല ആവർത്തിച്ച് ആവർത്തിച്ച് യേശു ഒരു വാക്ക് പറയുന്നു അത് നിങ്ങൾ നോക്കണം നാൽപ്പത്തി നാലാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ നോക്കിയാൽ വാക്ക് ശ്രദ്ധിക്കണം യേശുവിൻ്റെ വരവ് ഉറപ്പാണ് അതിനുള്ള ലക്ഷണവും അറിയാം പക്ഷേ നിനയ്ക്കാത്ത നാഴികയിലാണ് വരുന്നത് യേശുവിന്റെ പഠിപ്പിക്കലിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത് വരുമോ ഇല്ലയോ സംശയം വേണ്ട വരും അതിനുള്ള ലക്ഷണം അറിയാം എന്നാൽ ദിവസം അറിയത്തില്ല നിലക്കാത്ത നാഴികയിൽ ആ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വാക്യങ്ങൾ വായിച്ചാൽ കള്ളനെ പോലെ വരുന്നു കള്ളൻ വരുന്നെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ യേശു അറിയ രാത്രി ഉറക്കമൊക്കെ എഴുന്നേറ്റിരുന്ന് പൊടിയൊക്കെ തട്ടി ഉറങ്ങാതിരുന്ന് കാക്കേനെ വല്ലോ പക്ഷെ കള്ളൻ പറഞ്ഞിട്ടല്ല വരുന്നു അതുപോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ വരവ് അതിനു മുമ്പുള്ള വാക്യത്തിൽ പറയുന്നു നോഹയെപ്പോലൊരു കാലത്തിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് എന്താ കാലത്തിന്റെ പ്രത്യേകത ഇരുപത്തിനാലാമത്തെ അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം വായിച്ചാൽ മനസ്സിലാകും ഫോർ ഇൻ ദ ഡേയ്സ് ബിഫോർ ദ ഫ്ലഡ് പീപ്പിൾ വെയർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് മാരി ഗിവിങ് ഇൻ മാരേജ് അപ്റ്റു ദ ഡേ നോ ഐ എൻറ്റേഡ് ദി ആർക്ക് അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് വാങ്ങിച്ചും അങ്ങനെ ഒരു സമയം എന്ന് പറഞ്ഞാൽ സീസൺ ഉണ്ടെങ്കിലും ദിവസം അറിയാത്തത് കൊണ്ട് അതിൽ വശീകരിക്കപ്പെട്ടു പോകും സീസൺ ആയെങ്കിലും ഉള്ളിൽ പറയും കുറച്ചുകൂടെ സമയമുണ്ട് കുറച്ചുകൂടെ സമയമുണ്ട് എന്ന് ഉള്ളിൽ പറഞ്ഞ് തിന്നുക കുടിക്കു പറഞ്ഞാൽ കുറെ കൂടെ ഫോക്കസ് ചെയ്ത് ജോലിയിൽ കുറെ കൂടെ ശ്രദ്ധിച്ച് നോഹയെ പോലൊരു കാലം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോഹയുടെ കാലത്തെ പറ്റി ഉൽപ്പത്തി പുസ്തകം ആറിൽ പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല നോഹയുടെ കാലത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം ആറിൽ പറഞ്ഞിരിക്കുന്നത് വഷളത്തം നിറഞ്ഞൊരു തലമുറയായിരുന്നു അത് മ്ളേച്ചത് നിറഞ്ഞൊരു തലമുറയായിരുന്നു ഇമ്മോറലായ ഒരു തലമുറയായിരുന്നു നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം യേശു ആ തലമുറയെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ യേശു പറയുന്നു നോഹയെ പോലൊരു കാര്യം ഒരു കാലമുണ്ടാകും എന്താ കാലത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് മനുഷ്യർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് വാങ്ങിച്ചും സാധാരണ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലാതെ മ്ലേച്ഛതയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറെ കൂടെ സമയമുണ്ടെന്ന് ചിന്തിച്ച് ഞായറാഴ്ച വരുമെങ്കിലും യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സീസൺ ഡിസേൺ ചെയ്യാൻ ഒക്കാതെ ആ ദിവസം അറിയാത്തത് കൊണ്ട് കുറച്ചുകൂടെ സമയമുണ്ടെന്ന് വിചാരിച്ച് ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെട്ട് സമയമുണ്ടെങ്കിൽ ആരാധനയ്ക്ക് പോയി സമയമുണ്ടെങ്കിൽ വജരം വായിച്ച് അങ്ങനെ ഒരു അനുഭവത്തിൽ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഞായറാഴ്ച യോഗത്തെപ്പറ്റി എൻ്റെ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഈ നാൽപ്പത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് നിങ്ങളോടറിയിപ്പാനായി ദൈവം എന്നെ ഇന്ന് രാവിലെ നിയോഗം തന്നു നിർത്തിയിരിക്കുന്നത് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കിയിട്ടേ ഇന്ന് പോകാവുള്ളൂ ഒന്നാമത്തെ ഒരു കാര്യം നാൽപ്പത്തഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് മൂന്ന് കഥാപാത്രങ്ങളെ ആ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള വാക്യത്തിൽ നമ്മൾക്ക് കാണാം ഒന്ന് ഒരു ലോഡ് ഒരു മാസ്റ്റർ ആ മാസ്റ്ററിൻ്റെ കീഴിലുള്ള നല്ല സേവനം ചെയ്യുന്ന ഒരു അടിമയുണ്ട് അതുപോലെ മൂന്ന് ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ ഈ യജമാനനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടി വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണമേ നാൽപ്പത്തി വാക്യം വായിക്കുമോ എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിച്ചോ ഇതെങ്ങനെയുള്ള യജമാനനാണ് ഈ യജമാനന് കാര്യത്തെ പറ്റി ഭയങ്കര കൺസേൺ ഉള്ള ഒരു യജമാനനാണ് അല്ലാതെ വരുന്ന വഴിക്ക് കാര്യങ്ങൾ ചെയ്യുന്ന രജമാനൻ അല്ലിത് ഈ യജമാനന്റെ സ്ഥാനത്ത് യേശുവിനെ ആ ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ യേശു ഒരു കാര്യം ഭരമേൽപ്പിച്ചിട്ട് പോയിരിക്കുന്നു ആ വാക്കുകളുടെ പ്രത്യേകത നിങ്ങൾ നോക്കണം എന്തിനാണ് ആക്കി വെച്ചതെന്ന് ചോദിച്ചാൽ put in in charge of the servants in the the servants household to give them their food at the proper time എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹമുള്ള കൺസേണ്ട ഒരു യജമാനൻ ഇത് നിങ്ങൾ എന്തോ മനസ്സിലാക്കുന്നു ആ വാക്യത്തിൽ നിന്ന് യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് ആ വാക്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആത്മീക ജീവിതമെന്നുള്ളത് ഏറ്റവും എക്സ്ട്രായി വരുന്ന സമയം കൊടുക്കേണ്ട ഒരു അനുഭവം അല്ലത് ജീവിതത്തിലെ പ്രയോറിറ്റികൾ നോക്കി ആരാണ് എന്ന് മനസ്സിലാക്കി യജമാനന്റെ ഹൃദയം പറയുന്നത് എല്ലാ ഭവനക്കാർക്കും സമയത്ത് ആഹാരം കൊടുക്കുവാൻ വേണ്ടി ഞാൻ ഈ ആക്കി വെച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു യജമാനൻ ആയത് വെരി പർട്ടിക്കുലർ അബൌട്ട് തിങ്സ് എന്ന് പറഞ്ഞാൽ പോലെ ചെയ്യുമ്പോൾ യജമാനൻ വരുന്ന ദിവസം ഒരു സർപ്രൈസ് ആയിരിക്കും കാരണം യജമാനൻ അങ്ങനെ ആള് കുറവാന്നെങ്കിൽ ആരെയും കേറ്റിക്കൊണ്ട് പോകാമെന്ന് പറയുന്ന ഒരു യജമാനൻ അല്ലിത് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ വിവാഹ സത്യയുടെ ഉപമ വിളിച്ചവർ വന്നില്ലെങ്കിൽ പിന്നെ വെളിയിൽ പോയി വിളിച്ചവരെ പിന്നെയും പിന്നെയും കേറ്റുന്ന ഒരാളല്ലിത് വേറെ കുറെ ആളുകൾക്ക് വസ്ത്രം കൊടുത്ത് അവരെ കയറ്റുന്ന ഒരു യജമാനനാണിത് ഇന്ന് പകൽ ഒരു കാര്യം മനസ്സിലാക്കണം ക്രിസ്തീയ ജീവിതമെന്നുള്ളത് കേവലം രക്ഷിക്കപ്പെടുകയോ സ്നാനപ്പെടുകയോ ഞായറാഴ്ചകൾ മാത്രം പോകുന്നതോ അങ്ങനെ ഒരു യജമാനന്റെ കീഴിലല്ല നമ്മളായിരിക്കുന്നത് നമ്മൾ ആയിരിക്കുന്ന യജമാനന് നമ്മുടെ ദൈനംദിന ജീവിതത്തെ പറ്റി ഒരു ഉദ്ദേശമുണ്ട് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണമെന്നതിനെ പറ്റി ഒരു ഉദ്ദേശമുള്ള കൺസേൺഡ് ആയിരിക്കുന്ന ഒരു യജമാനനാണിത് അതാണ് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അറ്റ് ദ പ്രോപ്പർ ടൈം സമയത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആക്കി വച്ചിരിക്കുന്ന ഒരു യജമാനൻ ഇനി നോക്കണം അതിൻ്റെ നാൽപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് ആരായിരിക്കും വിശ്വസ്തനും ബുദ്ധിമാനുമായ ആ സെർവൻറ്റ് ആ ദാസൻ ആരായിരിക്കും ഈ യജമാനന്റെ കീഴിൽ ബുദ്ധിമാനായി വിശ്വസ്തനായി നിൽക്കുന്ന യജമാനൻ ആയിരിക്കുന്ന ദാസൻ ആരായിരിക്കും നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കാമോ നാൽപ്പത്തി ആറാമത്തെ വാക്യം യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ എങ്ങനെ ചെയ്തു കാണുന്നത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സമയത്താഹാരം കൊടുക്കണമെന്നുള്ളത് എന്നുള്ളത് ചെയ്തു കൊണ്ടിരിക്കുന്നവൻ ആ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ ഭാഗ്യവാന് ഈ വാക്കുകൾ ഭയങ്കര ബന്ധമുണ്ട് മത്താട് സുവിശേഷം അഞ്ചു മുതൽ ഏഴുമായിട്ട് നിങ്ങൾ ഇതിനോടകം തന്നെ ആ ബന്ധം കണ്ടുവെന്ന് ഞാൻ കരുതട്ടെ ബുദ്ധിമാനായ വിശ്വസ്തനായ ദാസൻ ആരാ ഇതെവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ബുദ്ധിമാനെ കുറിച്ച് മത്താടെ സുവിശേഷത്തിലെ ആദ്യത്തെ യേശുവിന്റെ പ്രസംഗം തീരുന്ന ഏഴിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന ബുദ്ധിമാനായ ഒരു പണിക്കാരൻ ഉണ്ടായിരുന്നു അപ്പൊ ഈ ബുദ്ധിമാനെ കുറിച്ച് ആദ്യമായിട്ടൊന്നുമല്ല മത്തായി പറയുന്നത് ആദ്യത്തെ പ്രസംഗത്തിലും യേശു മുമ്പിൽ വെച്ചത് ബുദ്ധിമാനായ ഒരു പണിക്കാരൻ മണ്ഠനായ ഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡർ ആദ്യത്തെ പ്രസംഗത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞതല്ലേ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അതിന്റെ കൂടെ ചേർക്കാവുന്ന ഒന്നാണ് ആ യജമാനൻ വരുമ്പോൾ തന്റെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ ഭാഗ്യവാൻ പക്ഷെ ഇതിന്റെ പ്രശ്നം നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ വാക്യം വായിക്കാമോ എന്നാൽ അവൻ ദുഷ്ടദാസനായി ഒരു കാര്യം ശ്രദ്ധിക്കണം രണ്ട് ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഒന്ന് ബുദ്ധിമാനും വിശ്വസ്തനുമായത് അതിൻ്റെ ഓപ്പോസിറ്റിൽ നിർത്തിയിരിക്കുന്നത് അവിശ്വസ്തനും ബുദ്ധിഹീനനും നല്ല വാക്കുപയോഗിച്ചിരിക്കുന്നത് അത് വളരെ ശ്രദ്ധിക്കണം രണ്ട് തരത്തിലുള്ള വിശ്വാസികളെ ഉള്ളൂ ഒന്നിൽ ബുദ്ധിയുള്ളവർ വിശ്വസ്തർ അതിൻ്റെ മറു സൈഡിൽ നിൽക്കുന്നവർ അല്പം ബുദ്ധി കുറവും അവിശ്വസ്തരും എന്ന വാക്ക് ഉപയോഗിക്കാനാണ് നമുക്ക് താല്പര്യം വിശ്വസ്തരല്ലാത്തവരെ അല്ലെങ്കിൽ സമയത്തിന് ഭക്ഷണം വിളമ്പാത്തവരെ നമുക്കൊരു പക്ഷേ വിളിക്കാൻ ആഗ്രഹം ഓ ഹിസ് ലേസി ഹിസ് ലൈക് ഓൾവേസ് അവൻ ഒരു അലസന എന്നൊക്കെ വിളിക്കാനായിരിക്കും നമുക്ക് ആഗ്രഹം ഒരു വശത്ത് ബുദ്ധിയുള്ളവൻ ഒരു വശത്ത് വിശ്വസ്തൻ മറുവശത്ത് നിൽക്കുന്നത് ആ വാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ നാൽപ്പത്തിയെട്ടാം വാക്യത്തിൽ ഈ വിശ്വസ്തയ്ക്കും ബുദ്ധിമാനും അല്ലാതെ നിൽക്കുന്നവരെ ബൈബിൾ വിളിക്കുന്നത് ദുഷ്ടദാസൻ ഒരു കാര്യമില്ല ഇന്ന് എൻ്റെ ഇരിക്കുന്ന വിശ്വാസികളെ ഒന്നിയിൽ നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കും ഒന്നിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ദുഷ്ടദാസനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ദുഷ്ടദാസനെ ദുഷ്ടനാക്കി തീർത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം എന്നാൽ അതിന് മുമ്പ് ഈ നാല് വാക്യത്തിൽ ഒരു പദം ഉള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വാക്യം ഒരു പ്രാവശ്യം കൂടി വായിക്കണം വായിക്കാമോ എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ ആക്കി എന്ന് പറഞ്ഞാൽ അപ്പോയിന്റഡ് ഈ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല ഈ യജമാനന്റെ കീഴിൽ അവന്റെ ബലം പറഞ്ഞ് ആ ജോലി എടുക്കാൻ ഒരു ദിവസം ദാസൻ ചെന്ന് പറഞ്ഞതല്ല ഞാൻ വിശ്വസ്തനായ ഒരു ദാസനാ എനിക്ക് ഈ ജോലി ഒന്ന് തരാമോ എല്ലാ ദിവസവും കറക്റ്റ് സമയത്ത് ഭക്ഷണം വിളമ്പുന്ന ഈ ജോലി എനിക്ക് തരാമോ എന്ന് ചോദിച്ചതല്ല ഈ പറയാൻ ഒന്നുമില്ലാതിരിക്കേ അവർത്തിക്കും ഈ യജമാനന്റെ വീട്ടിൽ അവനെ കൊണ്ടുപോകാനൊക്കത്തില്ലായിരുന്നു അവന്റെ നല്ല പ്രവർത്തികൾ കണ്ട് ഇംപ്രസ്ഡായി അല്ല ഈ യജമാനൻ ഇവനെ ഈ വീട്ടിലാക്കി വെച്ചത് ഒന്നുമല്ല ഇതൊരു അപ്പോയിൻമെന്റ് ആയിരുന്നു ആക്കി വെച്ചതായിരുന്നു ഒരു കാര്യം ഞാൻ ഈ സമയത്ത് നിന്ന് ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ നമ്മുടെ ആരുടെയും നല്ല പ്രവൃത്തി കൊണ്ടല്ല വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുന്നത് നമ്മൾ സൺഡെ സ്കൂൾ പഠിച്ചത് കൊണ്ടല്ല നമുക്ക് നല്ല മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടല്ല നല്ല സ്വഭാവം കൊച്ചിലെ മുതലേ ഉള്ളത് കൊണ്ടല്ല ഇങ്ങനെ യജമാനന്റെ വീട്ടിൽ ഇത്ര വലിയ ഒരു ഉത്തരവാദിത്വം നമുക്ക് നൽകിയത് ഇതൊരു തെരഞ്ഞെടുപ്പായിരുന്നു അവനാക്കി വെച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കോയിപ്പുറത്തിലൂടെയും ചെങ്ങന്നൂരിലൂടെയും തിരുവല്ലയിലൂടെയും നാഥൻ യാത്ര ചെയ്തപ്പോൾ നമ്മുടെ വീടുകളിൽ അവന്റെ കണ്ണുകൾ പതിഞ്ഞു അതിനെ പൗലോസ് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ അവൻ എന്നെ തിരഞ്ഞെടുത്തായിരുന്നു അതിനെ പൗലോസ് എഫേസ് ലേഖനത്തിൽ പറയുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പ് അവൻ ക്രിസ്തുവിൽ എന്നെ കണ്ടിരുന്നു ഇന്നെ മുമ്പിൽ ഇരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ആരും യാദൃശികമായി അല്ല ഈ കസേരകളിൽ വന്നിരിക്കുന്നത് നിങ്ങളെ പിന്തുടരുന്ന ഒരു കണ്ണ് ഉണ്ടായിരുന്നു ഈ ലോകത്തിലായപ്പോൾ ഈ ലോകത്തിലെ വഷളത്വത്തിൽ ഏർപ്പെട്ടപ്പോൾ അതിന്റെ നടുവിൽ നിന്ന് വിശുദ്ധ വിളിയാൽ വിളിച്ച് ഇന്ന് ഈ വിശുദ്ധന്മാരുടെ നടുവിൽ ഇരുത്തിയിരിക്കുന്നതിൻ്റെ പേരാണ് ദിസ് ദിസ്ഇസ് അപ്പോയിന്റ്മെന്റ് ഒരു പ്രധാന കാര്യം നിങ്ങളെ അവൻ ഭരമേൽപ്പിപ്പിച്ചിരിക്കുക ആ വിളിയെക്കുറിച്ച് പൗലോസ് കൊരുന്തി ആൾക്കാർക്ക് എഴുതിയപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത് ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല വലിയ മിടുക്കന്മാർ സഭയിലേറെയില്ല വിളിയെ കുറിച്ച് കൊരുന്ന ആൾക്കാരോട് പൗലോസ് പറയുന്നു ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഇതിനെ തെരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായ ഇതിനെ തെരഞ്ഞെടുത്തു എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുക്കാൻ കാരണം മിടുക്ക് കൂടിയിട്ടല്ല മിടുക്ക് കുറവാണെന്ന് കണ്ട് ഇവൻ വിശ്വസ്ഥനായി ഇരിക്കുമെന്ന പ്രതീക്ഷയോടാണ് യജമാനൻ ആക്കി വെച്ചത് ആ ഒരു സത്യം നമ്മൾ ആരും ഒരിക്കലും മറന്നു പോകരുത് വർഷങ്ങളുടെ പഴക്കത്തിൽ വിളിയുടെ മഹാത്മ്യം നമ്മൾ മറന്നുപോകരുത് ഒരു വലിയ വിളി നമ്മുടെ മേൽ കിടപ്പുണ്ട് അനേകർ കൺവെൻഷന് വന്നതല്ലേ അനേകർ ട്രാക്ട് വായിച്ചതല്ലേ അനേകരുടെ വീട്ടിൽ പാസ്റ്റർമാർ കയറി പ്രാർത്ഥിച്ചതല്ലേ അവരുടെ ഒന്നും ഉൾക്കണ്ണ് സത്യത്തിന് തുറക്കാതിരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഉൾക്കണ്ണിനെ ദൈവം പ്രകാശിപ്പിച്ച് ജീവനുള്ള ദൈവത്തെ രുചിച്ചറിയുവാൻ സത്യസുവിശേഷത്തിൽ വിശ്വസിക്കാൻ ഈ ഉൾക്കണ്ണിനെ തുറന്ന ദൈവത്തിൻ്റെ കൃപയാണ് ആയിന്റ്മെന്റ് ഇന്നും ഈ ീദേശത്ത് ആൾക്കാരില്ലേ സത്യം ഏതാണെന്നൊക്കെ തിരിച്ചറിയാം പക്ഷേ ഈ അപ്പോയിൻമെന്റ് വന്നിട്ടില്ല അവരുടെ മേൽ ആക്കി വെച്ചിട്ടില്ല ആക്കി വെച്ചവരാണ് ഇന്ത്യ വന്നിരിക്കുന്നത് ആക്കി വെച്ചതാണ് അതൊരു വലിയ അപ്പോയിന്റ്മെന്റ് ആണ് ഈ ദുഷ്ടദാസനെ എന്ന് വിളിക്കാൻ കാരണമാകുന്ന കുറച്ചുകൂടെ പറഞ്ഞാൽ എന്താ നമ്മളെ ഈ ദുഷ്ടദാസന്റെ സ്ഥിതിയിൽ എത്തിക്കുന്നത് നാൽപ്പത്തി എട്ടാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കും അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് ഈ ഹൃദയം കൊണ്ട് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് സുവിശേഷത്തിൽ നിങ്ങൾക്കറിയായിരിക്കും സുവിശേഷം പന്ത്രണ്ടിൽ ധനവാനായ മനുഷ്യൻ അവൻ ഹൃദയം കൊണ്ട് പറഞ്ഞു ഹൃദയം കൊണ്ട് പറഞ്ഞ ഈ സമൃദ്ധിയെല്ലാം എവിടെ കൂട്ടിവെക്കുമെന്ന് എനിക്കറിയത്തില്ല വാ കൊണ്ടൊന്നും പറയുന്നില്ല ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുക രാത്രിയിലൊക്കെ ചിന്തിക്കുക എവിടെ ഞാൻ കൂട്ടിവെക്കുക എവിടെ ഹൃദയം കൊണ്ട് ചിന്തിക്കും ഇത് നാൽപ്പത്തി ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആറ്റിറ്റ്യൂഡിനെയാണ് അത് കാണിക്കുന്നത് ഈ ദാസൻ ദൈവമാക്കി വെച്ച ഈ ദാസൻ ദുഷ്ടനാകാൻ കാര്യം ശ്രദ്ധിക്കണം ദുഷ്ടനാകാൻ കാര്യം അവൻ വളരെ കാൽക്കുലേറ്റീവായിരുന്നു ഭയങ്കര കാൽക്കുലേഷൻ അവൻ ഉള്ളിൽ ഒരു കാര്യം അവനോട് തന്നെ പറയുക ഇപ്പോഴൊന്നും യജമാനം വരത്തില്ല ഇതെവിടാ തുടങ്ങുന്നത് ഇത് മനസ്സിൽ ഇത് ഹൃദയത്തിൽ അവനോട് തന്നെ പറയുകയാണ് ദുഷ്ടനിലേക്കുള്ള വഴിയുടെ ഒന്നാമത്തെ സ്റ്റെപ്പിരിക്കുന്നത് മനസ്സിൽ വരുന്ന മാറ്റത്തിലാണ് മനസാന്തരമാണ് യേശുവിന് ആവശ്യം അപ്പോൾ തന്നെ ഈ ദുഷ്ടൻ്റെ വഴിയിലേക്ക് പോകുന്നതിൻ്റെയും തുടക്കമിരിക്കുന്നത് നമ്മളോട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും എത്ര പ്രസംഗം കേട്ടാലും പ്രസംഗത്തിൻ്റെ അവസാനം പറയും പ്രസംഗം നല്ലതാണ് പക്ഷെ നമുക്കതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്ന ഈ ലോകത്തിലെ കാര്യങ്ങൾ നമുക്ക് നോക്കിയാലേ ഒക്കത്തുള്ളൂ നമ്മളോട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയും ഇവൻ പറഞ്ഞത് അവനോട് തന്നെ യജമാനൻ ഇപ്പോഴെങ്ങും വരാൻ പോകുന്നില്ല അവൻ്റെ ഒരു വലിയ കാൽക്കുലേഷനായിരുന്നു അത് ഇന്നും അനേകർ മിടുക്കരെന്ന് കണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതം കാൽക്കുലേറ്റ് ചെയ്യുന്നവരുണ്ട് അതിങ്ങനെ അഞ്ച് വർഷം ഞാൻ ഇവിടെ ആയിരിക്കും അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ പിന്നെ പിള്ളേരുടെ ജോലിയായി പിന്നെ അവരത് ചെയ്തോളും പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറും പിന്നെ ഇവിടെ കിടക്കുന്ന പൈസ ഞാനെടുത്ത് അങ്ങോട്ടിടും നല്ല കാൽക്കുലേഷനാണ് പക്ഷേ വൈസ് എന്ന് ബൈബിൾ വിളിക്കുന്നത് കാൽക്കുലേഷൻ ചെയ്യുന്നവരെ അല്ല ഈ കാൽക്കുലേറ്റ് ചെയ്ത് ആ യജമാനൻ ഇപ്പം വരത്തില്ല എന്ന് ചിന്തിച്ചവനെ ബൈബിൾ വിളിക്കുന്നത് അവൻ ദുഷ്ടനാണ് ബൈബിളിലെ ജ്ഞാനി എന്ന് പറയുന്നത് ആരാണെന്ന് അറിയോ ദൈവത്തെ ഒരു കൊച്ചു കുഞ്ഞുപോലെ അനുസരിക്കുന്നവനാണ് ബൈബിളിൻ്റെ വീക്ഷണത്തിലെ ജ്ഞാനി പത്താഴ്ച വിശേഷം ഏഴിൻ്റെ ഇരുപത്തിനാലിലെ ഞാനേം അത് തന്നെ അല്ലായിരുന്നേ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അതുപോലെ ചെയ്യുന്നവൻ ബുദ്ധിയുള്ള പണിക്കാരനാ അനുസരിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ ബൈബിളിൻ്റെ വീക്ഷണത്തിൽ ചിന്തിച്ച് കൂട്ടി ജീവിതം മിടുക്കരാക്കാൻ നോക്കുന്നതല്ല ഇന്ന് പകലൊരു കാര്യം ഞാൻ വചനത്താൽ വിളിച്ചു പറയട്ടെ നമ്മുടെ എല്ലാ കാൽക്കുലേഷനും പരിമിതിയുണ്ട് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് യജമാനന് എന്നെ ഉദ്ദേശം മനസ്സിലാക്കുന്നതാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണം ജീവിതം നമ്മളുടെ ഇഷ്ടത്തിന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കാൾ ഭേദം യജമാനന്റെ ഹൃദയം മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുകയാണ് ബുദ്ധിയുടെ ലക്ഷണം അല്ലാത്തവനെ വരത്തില്ല എന്നുള്ള ചിന്ത രണ്ട് കാര്യങ്ങളിലേക്ക് അവനെ തിരിച്ചുവിടുന്നതായി നമുക്ക് കാണും നാൽപ്പത്തി ഒൻപതാം വാക്യം വായിക്കുമോ യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടു കൂട്ടുദാസന്മാരെ അടിപ്പാനും കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാൻമാരോടുകൂടെ തിന്ന് കുടിപ്പാനും കുടിയന്മാരോടുകൂടെ തിന്ന് കുടിപ്പാനും ഡ്രിങ്ക് വിത്ത് ഡ്രങ് എന്താ ഇവൻ ചെയ്യുന്നത് ഇവന്റെ മേലൊരു നിയോഗം കൊടുത്തായിരുന്നു ഇവനെ ആക്കി വെച്ചതായിരുന്നു എന്തിനാക്കി വെച്ചാണെന്നറിയാമോ തക്ക സമയത്ത് ആഹാരം കൊടുക്കണം അതിനാക്കിവെച്ചത് ചുമ്മാക്കി വെച്ചല്ല ആക്കി വെച്ച ഉത്തരവാദിത്വമൊക്കെ ഇവൻ മറന്നുപോയി ആ കൃപയെ ഇവൻ തിരിച്ചിടുകയാണ് ഇവൻ ചിന്തിച്ച് രണ്ട് കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നു അവന്റെ കൂടെയുള്ള കൊളീഗ്സിനെ കൂടെ ജോലി ചെയ്യുന്ന ദാസന്മാരെ ഇവൻ എന്തോ ചെയ്തു അടിച്ചു ഉപദ്രവിച്ചു അവിടെ എഴുതിയിരിക്കുന്നത് ആൻഡ് ഈതൻ ബിഗിൻസ് ടു ബീറ്റ് ഹിസ് ഫെലോ സർവൻസ് എന്താണ് അത് കാണിക്കുന്നതെന്ന് അറിയാമോ ുഷ്ടനെന്ന് വിളിക്കാൻ കാര്യം ഹി അബ്യൂസ്ഡ് ഹിസ് പവർ അവനുണ്ടായിരുന്ന അധികാരത്തെ അവൻ ദുർവിനിയോഗം ചെയ്തു കളഞ്ഞു എന്തുകൊണ്ടാണെന്നറിയാം അവൻ്റെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു ഇപ്പോഴൊന്നും ഏജ് വരത്തില്ല ഇപ്പോഴൊന്നും വരത്തില്ല ഇപ്പോഴൊന്നും യജമാനം വരാൻ പോകുന്നില്ല അവന് കുറച്ച് അധികാരം ഉണ്ടായിരുന്നു ആ അധികാരത്തെ അവൻ ദുർവിനിയോഗം ചെയ്തു ദുർവിനിയോഗം ചെയ്ത് മറ്റുള്ള കൂട്ടുദാസന്മാരെ അവനെ അടിക്കുകയും എന്ന് പറഞ്ഞാൽ അവൻ്റെ ശക്തിയെ കാണിക്കാൻ നോക്കി അവൻ്റെ ബലത്തെ കാണിക്കാൻ നോക്കി രണ്ടാമതേ കുറച്ചുകൂടെ ഭയാനകാരം ഡ്രങ്ക് ആൾക്കാരോടുകൂടെ കുടിയന്മാരോടുകൂടെ അവൻ ഇരുന്ന് തിന്നുകയും കുടിക്കുകയും അവൻ രസിക്കുക റോങ് ഫെലോഷിപ്പ് രണ്ട് കാര്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പായി ജീവിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യേശു ഇവിടെ പറഞ്ഞിരിക്കുക യജമാനൻ നമ്മളെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾപ്പിച്ചിട്ട് പോയിരിക്കുക എന്താ കാര്യം ഭരമേൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ വളരെ പ്രിസൈസ് ആയി വളരെ പർട്ടിക്കുലറായ കുറച്ച് നിയോഗങ്ങൾ നമ്മുടെ മേൽ കിടപ്പുണ്ട് ആ സ്ഥാനത്താണ് നമ്മൾ നിയോഗത്തിൻ്റെ വലുപ്പം തിരിച്ചറിയാതെ അബ്യൂസിങ് ദ പവർ ആൻഡ് വിത്ത് റോങ് പീപ്പിൾ ബൈബിൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പല ബൗണ്ടറികളും തെറുപ്പിച്ച് മാറ്റിയിരിക്കുക കാരണം അത് പിന്നെ മാനസാന്തരപ്പെട്ടാൽ മതിയല്ലോ അല്ലെങ്കിൽ അത് പിന്നെ അനുതാപപ്പെട്ടാൽ മതിയല്ലോ ആ സാഹചര്യത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത് അമ്പതാം വാക്യം ദ മാസ്റ്റർ ഓഫ് ദർവൻ വിൽ കം ഓൺ എ ഡേ ആ വീടിന്റെ യജമാനൻ വരും എപ്പോഴാൻ ചോദിച്ചാൽ അൻപതാമത്തെ ഒന്ന് വായിക്കാമോ കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാൻമാരോടുകൂടെ തിന്നുകൊടുപ്പിനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അതൊന്ന് ശ്രദ്ധിക്കണം ഇവിടത്തെ പ്രമേയം എന്ന് പറയുന്ന ഇതാ യേശു വരും ലക്ഷണങ്ങൾ അറിയാം ദിവസം അറിയത്തില്ല നിരൂപിക്കാത്ത നാഴികയിൽ യജമാനൻ വരും യജമാനൻ വന്നാൽ ഇവനെ ം നിവർത്തിക്കാതിരിക്കുന്നത് കാണുമ്പോൾ യജമാനന് ഒരു ദാക്ഷിമില്ല ആ ഈ യജമാനന്റെ ആ ഒരു മുഖം നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളെ കൃപയിലാക്കി വെച്ച യജമാനൻ യജമാനന്റെ വരവിൽ നമ്മൾ വിശ്വസ്തരല്ലാതെ കാണപ്പെട്ടാൽ യജമാനന്റെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിക്കണേ അൻപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കാമോ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ അവനെ മലയാള വാക്കിൽ എത്രയും അതിന്റെ അർത്ഥം മനസ്സിലാക്കാമെന്ന് എനിക്ക് ഇംഗ്ലീഷ് ഞാൻ വായിക്കാം വിൽ കട്ട് ഹിം ടു പീസസ് കുറിച്ച് പറഞ്ഞിരിക്കുക കപടഭക്തിക്കാരുടെ കൂടെ പുറത്തേക്ക് അവനെ തള്ളിക്കളയും ഇനിയും ഈ പ്രസംഗത്തിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ഞാൻ പ്രവേശിക്കുക ഇത് ഇന്ന് കേൾക്കുന്ന നമുക്ക് എപ്രകാരമാണ് ഇതിനെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കണം ദൈവം വളരെ പ്രതീക്ഷയോടെ ഈ ദേശത്തിൽ നിന്നും നിങ്ങളുടെ ചാർച്ചക്കാരുടെ നടുവിൽ നിന്നും നിങ്ങളുടെ കുടുംബക്കാരുടെ നടുവിൽ നിന്നും ദൈവം നിങ്ങളെ ആക്കി വെച്ചതാണ് ഈ സഭയിൽ ആക്കി ആക്കിവച്ചതാണ് എന്താണ് ഈ ആക്കി ആക്കിവെച്ചതിൻ്റെ ഉദ്ദേശം ഭക്ഷണം വിളമ്പണം ശ്രദ്ധിക്കണം ഭക്ഷണം കൊടുക്കണം എന്താണ് ഈ ഭക്ഷണം ഭക്ഷണം എന്നുള്ള കാര്യം അവിടെ പറഞ്ഞത് മനുഷ്യന്റെ ഏറ്റവും ബേസിക് നെസസിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു ഭക്ഷണത്തിന് പകരം വെക്കാൻ ഒന്നും ഇല്ല ബേസിക് നീഡ് ഭക്ഷണം സമയത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ഈ ദേശത്തിന് വിളംബരം ചെയ്യാനുള്ള വചനം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരുന്നു നിങ്ങളെ അത് ഏൽപ്പിച്ചിരുന്നു ഒരു വ്യക്തിയെ മാത്രമല്ല ഇത് വേറൊരു സഭ പോലെ ആയി തീരുവാൻ തുടങ്ങിയതോ അങ്ങനായതോ ഒരു സഭയല്ലിത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എക്കാലത്തും ദൈവ വചനത്താൽ ഒരു കൂട്ടം ആളുകളെ കർത്താവിൻ്റെ വരവിനായി ഒരുക്കണം അതായിരുന്നു ഇതിൻ്റെ ശ്ലോകൻ ഇപ്പോഴും അത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നത് തക്ക സമയത്ത് മറ്റുള്ളവരെ വിളമ്പി കൊടുക്കുവാനുള്ള ദൂത് കരങ്ങളിൽ തന്നായിരുന്നു തന്നായിരുന്നു യജമാനൻ വരുമ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ വിശ്വസ്തനായി നീ കാണപ്പെടുമോ എല്ലാ ആഴ്ചയും നമ്മളിലേക്ക് പ്രവേശിക്കുന്ന വചനം ഇതാക്കി വെച്ചത് കൊണ്ട് നമ്മൾക്ക് കിട്ടുക ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഇത് വേറൊരുവന് കൊടുക്കേണ്ട വചനമായിരുന്നു എല്ലാ ഞായറാഴ്ചയും കോട്ടേജ് മീറ്റിങ്ങിന് ഉപവാസ പ്രാർത്ഥനയും വന്ന് കുറെ കൂടെ അറിവ് സമ്പാദിച്ചു പോകുന്ന ഒരു ദാസനെ അല്ല യേശുവിന് വേണ്ടിയത് തക്ക സമയത്ത് വിളമ്പി കൊടുക്കുന്ന ഒരു ദാസൻ നശിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൽ അയൽപക്കാരുടെ വീട്ടിൽ ചെന്ന് ഇത് വിളമ്പുന്ന ഒരു ദാസൻ അഭിഷേകത്തോടെ വീടുകൾ സന്ദർശിച്ച് ദൈവത്തിന്റെ സദ്വർത്തമാനത്തെ പ്രഘോഷിക്കുന്ന ഒരു ദാസൻ അതിനുള്ള അഭിഷേകം ഇതിനകത്ത് തളങ്കെട്ടി നിൽപ്പുണ്ടായിരുന്നു അത് തിരിച്ചറിഞ്ഞോ അത് തിരിച്ചറിഞ്ഞായിരുന്നോ ഓരോ ഞായറാഴ്ചയും വന്നപ്പോൾ കർത്താവേ എൻ്റെ കരങ്ങൾക്ക് അഭിഷേകം തരണം എൻ്റെ ആധാരങ്ങൾക്ക് അഭിഷേകം തരണം എനിക്ക് ഈ സദ്വർത്തമാനം ഒരു വ്യക്തിയോട് ഈ ആഴ്ച പങ്കുവെക്കണം ആ നിയോഗം ഏറ്റെടുത്തായിരുന്നോ ഈ വർഷത്തിൻ്റെ അവസാനത്തേക്ക് നമ്മൾ കടന്നു വരികയാണ് നവംബറായി കുറച്ചാഴ്ചകളിലൂടെ മാത്രമേ ഉള്ളൂ മുപ്പത്തൊന്നാം തീയതി സർവീസ് ഇവിടെ നടക്കും ഈ വർഷം ളോടെങ്കിലും ഈ സദ്വർത്തമാനം പ്രഘോഷിക്കുവാൻ സാധിച്ചോ ഇല്ലയോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയം യജമാനൻ വരും വിസ്തനല്ലാതെ കാണപ്പെട്ടാൽ വിശ്വസ്തത എന്ന് പറയുന്നത് സ്വന്തം കാര്യം നോക്കി വീട്ടിയിരിക്കുന്നത് വിശ്വസ്തത തിന്നും കുടിച്ച് വിരിക്കുന്നതല്ല വിശ്വസ്ഥത സ്വന്തം മക്കളെ മാത്രം നോക്കുന്നതല്ല വിശ്വസ്തത ബുദ്ധി എന്ന് പറഞ്ഞാൽ വെളിയിൽ ഇറങ്ങി നശിക്കുന്നവർക്ക് ഈ ഭക്ഷണം കൊടുക്കുന്നതാണ് വിശ്വസ്തത അതിനുവേണ്ടി കയ്യിൽ തന്നതാ ഈ ഭക്ഷണം സമയത്ത് കൊടുക്കുകയും ചെയ്യണം അല്ലാതെ പെട്ടെന്ന് ഇഷ്ടമുള്ള പോലെ ചെയ്യാനൊക്കത്തില്ല സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണിത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഹസ്ബൻഡ്സിനോടും ഞാൻ ചോദിക്കട്ടെ എവ്രി ഹസ്ബൻഡ് സീറ്റഡ് ഹിയർ വാട്ട് ഹാവ് യു ഡൺ നമ്മുടെ ഭാര്യമാരെ ക്രിസ്തുപിങ്കലെ കടുപ്പിക്കുവാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ആ നിന്ന് എത്ര വാക്യങ്ങൾ വന്നു എത്ര പ്രചോദനങ്ങൾ വന്നു അതൊരു അപ്പോയിൻമെന്റ് ആയിരുന്നു നിങ്ങളെ ഹസ്ബൻഡായി ആ വീട്ടിൽ ദൈവം അപ്പോയിന്റ് ചെയ്തതായിരുന്നു സെർവ് ഫുഡ് ഓൺ ടൈം ആ വീട്ടിലെ ആത്മീക നേതൃത്വം വഹിക്കുവാൻ ദൈവം വിശ്വസ്ഥനാകുമെന്ന് പ്രതീക്ഷിച്ച് ആ വീട്ടിൽ ഗ്രഹനാഥനായി നിങ്ങളെ വെച്ചതായിരുന്നു നിങ്ങൾ ആ ഭക്ഷണം വിളമ്പാതിരുന്നാൽ നിങ്ങളുടെ മക്കൾക്ക് വിശക്കും നിങ്ങളുടെ കുടുംബത്തിനെല്ലാം വിശക്കും ഞായറാഴ്ചത്തെ ഒരു പ്രസംഗം കൊണ്ട് മാത്രം വയറ് നിറയത്തില്ല ഓരോ കുടുംബത്തിലെയും കുടുംബനാഥനായിരുന്നു അവിടത്തെ യജമാനൻ തക്ക സമയത്ത് ഫുഡ് ആഹാരം വിളമ്പണ്ടും മക്കൾക്കും കൊടുക്കണ്ടയാൾ മാതാപിതാക്കളായി ഒരുമിച്ച് ഞാൻ ചോദിക്കട്ടെ അപ്പനും അമ്മയും എന്ന നിലയിൽ നിങ്ങളുടെ മക്കൾക്ക് സമയത്ത് നിങ്ങൾ വിളമ്പിയോ സമയത്ത് അതിനൊരു സമയമുണ്ട് ബാലൻ നട കണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല ഒരു സമയമുണ്ട് അതിന് ഇത് സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതാ ഞാൻ പറഞ്ഞത് ദൈവം എന്നെ അതിലേക്ക് ഭയങ്കരമായി എൻ്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തിയ ആ വാക്യത്തിൽ സമയത്ത് വിളമ്പുവാൻ വിശ്വസ്തരായ കുറച്ച് പേരെ യേശു ആക്കി വെച്ചതാ പക്ഷേ ഇതിൽ പലരും ദുഷ്ടരായി തിരിക ഇനി സമയത്ത് ചെയ്യുന്നവരോട് ഞാൻ പറയാം നിങ്ങൾ സമയത്ത് ചെയ്തു 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 നിങ്ങൾ ചെയ്യാവുന്നതൊക്കെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് വചനം പറഞ്ഞു കൊടുത്തു ദൈവത്തിനൊരു സമയമുണ്ട് യേശുവിൻ്റെ വരവിങ്കൽ ദുഷ്ടൻ എന്നുള്ള വിളി കേൾക്കത്തില്ല വിശ്വസ്തനായിരുന്നു ഫ്രൂട്ട് നിങ്ങളുടെ കയ്യിലല്ല നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് ഫുഡാണ് ഫ്രൂട്ട് ദൈവം തരേണ്ടതാണ് ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ ഏത് ബൈബിൾ കോളേജിലും എവിടെയും പോയാൽ ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളൊരു ചരിത്ര സംഭവമാണ് സെയിൻറ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ വ്യക്തി അഗസ്റ്റിൻ്റെ റൈറ്റിങ്സും ഒക്കെ വളരെ ആണ് ഈ അഗസ്റ്റിനെ പറ്റി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ ഹി വാസ് ദ മോസ്റ്റ് വിക്കഡ് പേഴ്സൺ വളർന്നു വന്നപ്പോൾ യാതൊരു വിധത്തിലുള്ള അനുസരണമില്ല യാതൊരു വിധത്തിലും ദൈവഭാഗത്തേക്ക് വരുന്ന ഒരു 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 ലക്ഷണവും അവനിലില്ല എന്നാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവനൊരു മാതാവ് ഉണ്ടായിരുന്നു മാതാവിൻ്റെ പേര് മോണിക്ക എന്ന മാതാവ് എന്താ മാതാവ് ചെയ്തത് കുറച്ചു ദിവസം പറയാൻ നോക്കിയിട്ട് കേൾക്കാതെ വന്നപ്പോൾ അവനെ കുറ്റം പറയുകയല്ല ചെയ്ത് അഗസ്റ്റിൻ കിടന്നുറങ്ങിയപ്പോൾ തൻ്റെ പതിമൂന്നാം വയസ്സിൽ പതിനാലാം വയസ്സിൽ കളിച്ച് ദുർമാർഗത്തിലൊക്കെ പോയി വൈകിട്ട് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ മോണിക്ക എന്ന മാതാവ് കാൽക്കൽ വന്നിരുന്ന് കരയുമായിരുന്നു ആ കരച്ചിൽ വീണ് ചൂടുവെള്ള കണ്ണുനീർ വീണ് അവൻ ഞെട്ടി എഴുന്നേക്കുമായിരുന്നു ചരിത്രത്തിലെ സംഭവമാണ് അങ്ങനെ അന്നായിരുന്ന ബിഷപ്പിന്റെ അടുക്കൽ ബിഷപ്പ് അംബ്രോസിന്റെ അടുക്കൽ ഈ മാതാവ് ഒരിക്കൽ ചെന്നു വേങ്ങലോട് വിതുമ്പി വിതുമ്പി കരയുന്ന ഈ മാതാവിനെ കണ്ടപ്പോൾ ബിഷപ്പായ അംബ്രോസ് പറഞ്ഞു വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്താണ് നിങ്ങളുടെ പ്രശ്നം മോണിക്ക ഇപ്രകാരം അംബ്രോസിനോട് പറഞ്ഞു ഐ ഹാവ് എ സൺ എനിക്കൊരു മകനുണ്ട് ഒരനുസരണവും ഇല്ല ഇസ് നോ ഹോപ്പ് അവനിൽ ഒരു പ്രത്യാശ എനിക്കില്ല ഇങ്ങനെ അംബ്രോസ് തിരിച്ചു പറഞ്ഞത് മോണിക്കയോട് എ ചൈൽഡ് ഓഫ് മെനീറ്റിയേഴ്സ് ക്യാൻ നെവർ ബി ലോസ്ഡ് ഇത്രയും കണ്ണുനീരൊഴുക്കിയ ഒരു മകൻ നഷ്ടപ്പെട്ടു പോകത്തില്ല കണ്ണുനീർ തുടച്ചു വീട്ടിൽ വന്നു ഒരു ദിവസം അഗസ്റ്റിന്റെ മനസ്സിൽ ഒരു ചിന്ത എൻ്റെ അമ്മയെടുത്ത് വായിക്കുന്ന ബൈബിൾ വായിക്കണം അന്നെടുത്തതാ ബൈബിൾ പിന്നെ താത്തു വെച്ചില്ല ആ അംബ്രോസ് ഇരുന്ന ചേറിൽ അടുത്തതിരുന്നത് സെയിൻറ്റ് അഗസ്റ്റിനാണ് ഇത് ചരിത്രത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമല്ല നമ്മുടെ ഇടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് സാധ്യതയുള്ളതാ ഈ മുമ്പിൽ ഇരിക്കുന്നവരെ വിടക്കൻ എണ്ണി ആരും തള്ളണ്ട ഇവരുടെ മുമ്പിൽ കണ്ണുനീർ ഒഴുക്കാൻ ആളുണ്ടെങ്കിൽ ഇവർക്ക് സമയത്ത് വിളമ്പിക്കൊടുക്കുവാൻ ആളുണ്ടെങ്കിൽ എത്ര പരാജയമെന്ന് തോന്നിയ നിങ്ങളുടെ തലമുറയുടെ മേലും ദൈവത്തിൻ്റെ കരമിറങ്ങി വരും പൗലോസിനെ പോലെ ഒരാളെ യേശുവിന് രൂപാന്തരപ്പെടുത്താമെങ്കിൽ ഇവിടെ ആരും അങ്ങ് ഔട്ട് ഓഫ് ഇതായിട്ടില്ല നോബഡി ഈസ് ഔട്ട് ഓഫ് ദ റേഞ്ച് ഓഫ് ഗോഡ് ടു എംബ്രേസ് സഭയെ ഉപദ്രവിച്ചു നടന്ന പൗലോസിനെ ഡെമസ്കോസിന്റെ പടിവാതിൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം അവനിൽ അടിച്ച് ഇനി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന് പൗലോസിനെ കൊണ്ട് പറയിപ്പിച്ച ദൈവം ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം ഉള്ളിൽ പ്രവർത്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഉത്തരവാദത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട സമയത്ത് വിളമ്പണം കുടുംബത്തിൽ അത് ചെയ്യണം ചാർച്ചക്കാരുടെ ഇടയിൽ അത് ചെയ്യണം ദൈവ സഭയിൽ അത് ചെയ്യണം നിങ്ങൾക്കറിയാമോ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ജീവനുള്ള ഒരു ശരീരത്തിൻ്റെ ഭാഗമാകാൻ ദൈവം നിങ്ങളെ ഈ സഭയിൽ വിളിച്ചിരിക്കുന്നത് നിങ്ങളെ ആക്കി വച്ചിരിക്കുക ഇതിൽ ചിലരെ കൈകളായി ആക്കി വെച്ചു ഇതിൽ ചിലരെ കാലുകളായി ആക്കി വെച്ചു നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഈ സഭയിലെ നിങ്ങളുടെ റോൾ എന്താ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ വാട്ട് ഈസ് യുവർ റോൾ ഇൻ ദിസ് ഈ യജമാനം വരുമ്പോൾ ദാസൻ നിന്ന് യജമാനോട് അയ്യോ എന്തായിരുന്നു എന്നോട് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇത് പറയാൻ ഒക്കുമോ ഇതുവരെ ഈ സഭയിൽ വന്നു കഴിഞ്ഞ് മൂന്ന് വർഷം അഞ്ച് വർഷം പത്ത് വർഷമായിട്ടും ദൈവസഭയിലെ നിങ്ങളുടെ റോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം ഇന്ന് പകൽ നിങ്ങളുടെ മേലൊരു പുത്തൻ നിയോഗം തരുവാൻ ദൈവത്തിന് കഴിയും എ ന്യൂ അപ്പോയിൻമെന്റ് യു വിൽ ബി ഏബിൾ ടു റിയലൈസ് ഐ ആം മെയ് ഫോർ ദിസ് എന്നെ ഇതിനു വേണ്ടിയാ ദൈവം ഉണ്ടാക്കിയത് എന്ന് ഒരു പകലാക്കി ദൈവം ഇതിനെ രൂപാന്തരപ്പെടുത്തും ഇവിടെ ആരെയും കസാരകളിൽ കസാരകളിലിരുന്ന് പോകുവാൻ മാത്രം ദൈവം വിളിച്ചിട്ടില്ല പാട്ടുകൾ പാടുമ്പോൾ കൈയടിക്കാൻ വേണ്ടി മാത്രം ആരെയും ദൈവം വിളിച്ചിട്ടില്ല അതൊക്കെ ഇതിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് മാത്രം പ്ലേ ചെയ്യുന്ന ഒരു റോൾ ഈ സഭയിൽ ദൈവം നിങ്ങളുടെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു വർഷമെങ്കിലും അത് പ്രാർത്ഥനയായിരിക്കാം ഒരു വർഷ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നതായിരിക്കാം ഒരു പക്ഷെങ്കിൽ സാമ്പത്തികമായി കൊടുക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു റോള് ആക്കി വച്ചിട്ടുണ്ട് പറയുന്നത് ഓരോ അവയവത്തിനും അതതിൻ്റെ ഉദവി ലഭിപ്പാൻ എല്ലാ അവയവത്തിനും മുറിച്ച് കളയാൻ ഒക്കുന്ന ഒരവയവവും ഇതെന്നെ കേൾക്കുന്നില്ല ഇതിന്റെ പ്രശ്നം ഇതാ യജമാനന്റെ ഹൃദയം മനസ്സ് നമ്മൾ തിരിച്ചറിയണം വൈ ഡിഡ് ദി മാസ്റ്റർ അപ്പോയിന്റഡ് മീ എന്തിനാ യജമാനൻ എന്നെ ആക്കി വെച്ചത് ആ ദേശത്ത് ദൈവം നിങ്ങളെ ആക്കി വെച്ചത് ഇപ്പോൾ അറിയാമല്ലോ കേരളത്തിലെ സ്ഥിതികൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത് വളരെ ഭയാനകമായ കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുക ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത് ആസ് ബിലീവേഴ്സ് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ മേൽ ടൈംലി ആയി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഇത് കൈകെട്ടി കാണാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സമാധാനത്തിനായി പ്രാർത്ഥിക്കുക നമ്മളെ ആക്കിയിരിക്കുന്ന ദേശത്തിൻ്റെ സമാധാനത്തിനായി കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടമായി നമ്മൾ മാറണം ദൈവസഭയുടെ പണിയെ ഓർത്ത് അക്ഷരികമായ ഭൗതിക പണിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അതൊക്കെ വളരെ നല്ലതായി നടക്കുന്നു നമ്മൾ അത് കാണുന്നു എന്നാൽ ആത്മീയമായ പണിയെ കുറിച്ച് നെടുവീർപ്പെടുന്നവർ നമ്മുടെ നടുവിൽ നെഴുന്നേൽക്കണം യജമാനൻ വരുമ്പോൾ അവരെ കാര്യം ബുദ്ധിയുള്ളവർ അവരാണ് ബുദ്ധിയുള്ളവരുണ്ടോ വിശ്വസ്തരുണ്ടോ അവരെ ഏൽപ്പിച്ച കാര്യം തിരിച്ചറിഞ്ഞവരുണ്ടോ അതോ വിശ്വസ്തരും ബുദ്ധി എന്ന് പറയുമ്പോൾ മറ്റേ സൈഡിൽ നിൽക്കുന്ന ദുഷ്ടൻ ആ ദുഷ്ടൻ ചെയ്തിരിക്കുന്ന ഇന്ത്യ വാസ്തവത്തിൽ ശുശ്രൂഷകന്മാർ ശുശ്രൂഷക വൃന്ദത്തെയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ശുശ്രൂഷകൃന്ദത്തെയും വിവേചിക്കുന്ന ഒരു വാക്യമാണിത് ശുശ്രൂഷകന്മാരുടെ കയ്യിൽ ദൈവം വചനം കൊടുത്തിരുന്നു എന്നാൽ കർത്താവിൻ്റെ വരവ് താമസിക്കും തോറും അനേകർ ദയർ അബ്യൂസിങ് ദർ പവർ അവർക്കുള്ള ആത്മീയ അധികാരം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട് അവരുടെ പേരിനും പ്രശംസയ്ക്കും രാഷ്ട്രീയം ഉപയോഗിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട് സാമ്പത്തിക നേട്ടം നടത്തുന്നവരുണ്ട് അവരെ നോക്കിയ യേശു പറയുന്നത് ഒരു നാഴികയിൽ നീ പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഞാൻ വരും എനിക്ക് നിങ്ങളെ എൻകറേജ് ചെയ്യാനുള്ളത് ഇന്ന് യേശു വന്നാൽ നിങ്ങൾ വിശ്വസ്തരായി ഞാൻ വിശ്വസ്തരായി കാണപ്പെടുവോ ഇന്ന് യേശു പ്രത്യക്ഷമായാൽ പിന്നീട് ക്രമീകരണത്തിന് എങ്ങോട്ട് ഓടാനൊക്കത്തില്ല അയ്യോ അതോടെ എനിക്ക് ചെയ്യണമായിരുന്നു ഇതോടെ എനിക്ക് ചെയ്യണമായിരുന്നു ഇതും ദൈവ എന്നെ ഏൽപ്പിച്ചതായിരുന്നു പിന്നീട് ഓടാനൊക്കത്തില്ല യേശു ഇന്ന് വരികയാണെങ്കിൽ മധ്യാകാശത്തിങ്കൽ ആ മണിപ്പന്തലിൽ ആ വലിയ ശബ്ദം ഇന്ന് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മുകളിൽ ആ ശബ്ദം കേൾക്കുമോ വെൽ ഡൺ ഗുഡ് ആൻഡ് ഫുൾ സെർവൻ നിന്നെ ഏൽപ്പിച്ചത് മുഴുവൻ നീ നിവർത്തിച്ചു നീ ബുദ്ധിമാനായിരുന്നു നീ വിശ്വസ്തനായിരുന്നു അതോ ഈ വചനമെല്ലാം കേട്ടിട്ട് അവിശ്വസ്തൻ നിന്റെ കയ്യിൽ വചനം തന്നിട്ട് നീ പഠിച്ചു നിനക്ക് വേണ്ടി മാത്രം നീ അത് ഉപയോഗിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി നീ കൊടുത്തില്ല ഇത് വളരെ പ്രധാനമുള്ളതാണ് നിങ്ങൾക്കറിയാമല്ലോ ഈ ബുദ്ധി എന്നുള്ളത് ബുദ്ധിയുള്ളവരെ മത്താഴ്ച സുവിശേഷം ഏഴിൻ്റെ ഇരുപത്തിനാലിൽ മാത്രമല്ല ബുദ്ധിയുള്ള പണിക്കാരനായിട്ട് നമ്മൾ കാണുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പത്ത് കന്യകമാർ അതിൽ അഞ്ചു പേർ ബുദ്ധിയുള്ളവർ എന്താ അതിനെ കാണിക്കുന്നത് യേശുവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ ഒരു പ്രിപ്പറേഷൻ അവർക്കുണ്ടായിരുന്നു അവർക്കൊരു തിടുക്കമുണ്ടായിരുന്നു അവർക്കൊരു ഒരുക്കമുണ്ടായിരുന്നു അതോ സാഹചര്യങ്ങൾ നമ്മളെ മുക്കിക്കളഞ്ഞോ ദൈവമക്കളെ ഈ കാണുന്നതെല്ലാം താൽക്കാലികം കാണാത്ത ഒന്നിനായി നമ്മൾ ഇറങ്ങി തിരിച്ചെങ്കിൽ ഇന്ന് പകൽ ഒന്നുകൂടെ നമ്മുടെ കണ്ണ് യേശുവിങ്കൽ പതിയെട്ട് സുവിശേഷത്തിലൂടെ നമ്മളെ ദൈവം ജീവിപ്പിച്ചത് ഈ വലിയ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ വിശ്വാസ കപ്പൽ മുക്കത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ വന്നാലും യേശുവിങ്കിൽ നിന്ന് കണ്ണു മാറരുത് കാരണം യേശുവിൻ്റെ വരവ് ഏത് സമയത്തും ഉണ്ടാകാം നിലക്കാത്ത നാഴികയിൽ തിന്നും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ വരും അവനെ അവനേൽപ്പിച്ചത് ചെയ്യാതിരുന്നാൽ അത് ദുഷ്ടതയാണ് ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഒരു ഒരുക്കം നമുക്കുണ്ടാകണം ബുദ്ധിയുള്ള ഈ ദാസനെ പോലെ വിശ്വസ്തരായി നമ്മൾ കാണപ്പെടണം ആ ബുദ്ധിയുള്ള പണിക്കാരനെ പോലെ ഇതിനകത്ത് ഒരു പ്രധാന കാര്യം ഞാൻ നിങ്ങളോട് പറയാം യേശു മത്താടസ് വിശേഷം ഏഴിലും ഈ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലും പറഞ്ഞൊരു പ്രധാന കാര്യം ഞാൻ നിങ്ങളോട് പറയാം അടിസ്ഥാനമുള്ളവരാരില്ലാത്തവരാരെന്ന് ഇന്ന് കാണാനേ ഒക്കത്തില്ല നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല അതുകൊണ്ട് അടിസ്ഥാനം എന്ന് പറയാൻ കാര്യം ഇത് കാണാത്തതൊന്ന യേശുവിൻ്റെ വരവിങ്കൽ മാത്രമേ ഇത് വെളിപ്പെട്ട് വരത്തുള്ളൂ അത്താഴ് വിശേഷം ഏഴിൽ പറയുന്നുണ്ടല്ലോ വൻമഴ പെയ്തു നദികൾ പൊങ്ങി കാറ്റടിച്ചു പലരും പറയുന്നത് രോഗം വരുന്നതിനെക്കുറിച്ചും കുറിച്ചും കടഭാരം വരുന്നതിനെ അത് കടഭാരം വരുന്നതിനെക്കുറിച്ചോ രോഗം വരുന്നതിനെക്കുറിച്ചോ അല്ല അത് ന്യായവിധിയെ കാണിക്കുന്ന വാക്യമാണ് വൻമഴ കാറ്റ് വരുന്നു അതിന്മേൽ അടിക്കുന്നു ഇത് എസ് എ കെൽ പ്രവാചകൻ പതിമൂന്നാമത്തെ അധ്യായത്തിൽ പഴയ നിയമത്തിലെ പറഞ്ഞിട്ടുണ്ട് ന്യായവിധി അന്ത്യ ന്യായവിധി എങ്കിൽ നടക്കുന്നതാണിത് ആ ന്യായവിധി ദിവസം പോലെ ആയിരിക്കും കാറ്റടിക്കുന്നത് പോലെ ആയിരിക്കും വെള്ളം പൊങ്ങുന്നത് പോലെ ആയിരിക്കും എന്താ എൻ്റെ അർത്ഥം അന്ന് നമ്മുടെ മിടുക്കൊന്നും നടക്കത്തില്ല അന്ന് നമ്മുടെ കാൽക്കുലേഷൻ ഒന്നും നടക്കത്തില്ല യേശു എന്ന ആത്മമടവാളന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഹൃദയ രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആ ദിവസം എനിക്ക് ഒക്കത്തില്ല അത് വൻ മഴ പെയ്യുന്നത് പോലെ കാറ്റടിക്കുന്നത് പോലെ ആ സ്ട്രീംസ് കയറുന്നത് പോലെ എന്റെ മിടുക്കിൽ എനിക്ക് നിൽക്കാനൊക്കത്തില്ല അടിസ്ഥാനം ഉണ്ടെങ്കിൽ എനിക്ക് നിൽക്കാനൊക്കത്തുള്ളൂ ആ ദിവസമേ വെളിവാക്കത്തുള്ളൂ ആർക്കൊക്കെ ന്യൂ ലൈഫിൽ അടിസ്ഥാനം ഉണ്ടായിരുന്നെന്ന് ആ ദിവസമേ വെളിവാക്കത്തുള്ളൂ ആരൊക്കെയായിരുന്നു ബുദ്ധിയുള്ളവർ ആരൊക്കെയായിരുന്നു ദുഷ്ടർ അന്നേ അറിയത്തുള്ളു ഇന്ന് അറിയത്തില്ല ഇന്നിപ്പോ എല്ലാവരും ബുദ്ധിയുള്ളവരാണ് ഇന്നിപ്പോ എല്ലാവരും വിശ്വസ്തരായിട്ടാണ് നമ്മൾ ഇന്ന് പകലിരിക്കുന്നത് എന്നാൽ യജമാനന്റെ വരവിങ്കലെ അറിയത്തുള്ളൂ ഇതിൽ ആരൊക്കെയായിരുന്നു ബുദ്ധിയുള്ളവർ എല്ലാവരും കന്യകമാരായി ഇരിക്കുകയാണ് പത്ത് പേരും എന്നാൽ യേശുവിൻ്റെ വരവിങ്കലേ അറിയത്തുള്ളൂ ഇതിൽ ആർക്കൊക്കെ എണ്ണയുണ്ടായിരുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മനുഷ്യരെ കബളിപ്പിക്കാം കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കളിപ്പിച്ച് നമുക്ക് വന്ന് കൈയടിക്കാം എന്നാൽ ഈ കയ്യടികളെല്ലാം ഈ ഭിത്തിക്കകത്ത് മാത്രം നിൽക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ബുദ്ധിയുള്ള ആരാധനയായി പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാ അടിസ്ഥാനമുള്ളവർ അല്ലാതെ ഒരു പാസ്റ്ററുടെ മുമ്പിലോ ഒരു സമൂഹത്തിന്റെ മുമ്പിലോ എടുക്കാൻ കഴിയും ഒരു സമൂഹത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ കഴിയും പ്രസംഗിക്കാൻ കഴിയും നല്ല പേരുകൾ സമ്പാദിക്കുവാൻ കഴിയും സാമ്പത്തികമായി കൊടുക്കുവാൻ കഴിയും ഇതൊക്കെ ചെയ്യാനൊക്കെ എന്നാൽ ആ ദിവസമേ ഹൃദയ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരത്തുള്ളൂ പൗലോസ് അതുകൊണ്ടാ പറയുന്നത് സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത് ആർക്കൊക്കെ അടിസ്ഥാനമുണ്ട് ആർക്കൊക്കെ അടിസ്ഥാനം ഇല്ല എന്ന് സമയത്തിന് മുമ്പേ വിധിക്കരുത് ആരൊക്കെയാ ബുദ്ധിയുള്ളവർ ആരൊക്കെയാ ദുഷ്ടനെന്ന സമയത്തിനു മുമ്പേ വിധിക്കരുത് ആ ദിവസം ദൈവം ഹൃദയ രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പോൾ അറിയാം ആർക്കൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നു ഇന്ന് നമ്മളെ ഈ വചനം ദൈവം കേൾപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഇത്രയും ഭാഗങ്ങൾ ഉണ്ടായിട്ട് എൻ്റെ ആ ചിന്തകളെ ദൈവം ഇതിലേക്ക് തിരിച്ചുവിടാൻ കാര്യം ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ് നമ്മളോട് ഇന്ന് പകലൂടി ഇത് ഒരു പ്രാവശ്യം കൂടെ കേൾക്കുമ്പോൾ ബുദ്ധിയുള്ളവരായി തീരുവാനുള്ളൊരു ബുദ്ധി ഉപദേശമാണിത് ഇന്ന് ഇന്നിവിടുന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പുനഃപ്രതിഷ്ഠയോട് കടന്നു പോകണം കർത്താവേ ശേഷിച്ച ദിവസങ്ങൾ ആഴ്ചകൾ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കാനല്ല ഞാൻ പോകുന്നത് യജമാനൻ എന്നെ പരമേൽപ്പിച്ച സമയത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിവർത്തിപ്പാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ മടങ്ങിപ്പോകണം ഓരോ കുടുംബത്തിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ ഉദ്ധാരണം ദൈവം ഏൽപ്പിച്ചിട്ടുള്ളവരാണ് ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിടുതൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് വേറെ ആരെയുമല്ല യജമാനൻ നിങ്ങളെ അവിടെ ആക്കി വെച്ചിരിക്കുകയാണ് അവർക്ക് വേണ്ടിയുള്ള ആഹാരം നിങ്ങളുടെ കയ്യിൽ ദൈവം നൽകിയിരിക്കുകയാണ് മുറ്റിൻമേലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ കാണാത്ത മറുപടികൾ കാണുന്ന ആഴ്ചകളാക്കി ദൈവം മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വാക്യങ്ങൾ നമ്മുടെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുവാനുള്ളൊരു സമയം ഞാൻ എടുക്കുക എല്ലാവരും കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടയ്ക്കണം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം